നെറ്റിയിൽ ജയ്ശ്രീറാം എഴുതി നടൻ ബാലാജി ശർമ്മ അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് പിന്നാലെ കുരുപൊട്ടിയ കമ്മി സുഡാപ്പി ടീമുകൾക്ക് ചുട്ട മറുപടിയുമായി. താരം തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. താൻ അയോധ്യ സന്ദർശിച്ചത് മതഭ്രാന്ത് പിടിച്ചിട്ടല്ലെന്നും മഞ്ഞക്കണ്ണാടിയിട്ട് കണ്ടാൽ എല്ലാം മഞ്ഞയായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എല്ലാത്തിലും കുഴപ്പം കാണുന്നത് നമ്മുടെ തന്നെ എന്തോ കുഴപ്പമാണ്. അമ്മയ്ക്ക് വരെ ചീത്ത വിളിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇന്ത്യൻ പൌരൻ എന്ന നിലയിൽ ഒരു സ്ഥലം സന്ദർശിക്കാനുള്ള അവകാശമില്ലേ? അതോ അയോധ്യ ഞാൻ സന്ദർശിച്ചത് കൊണ്ടാണോ? ഇത്തരത്തിൽ അസഭ്യ കമന്റുകളും മതതീവ്രവാദി എന്ന ചാപ്പകുത്തലും. പോസിറ്റിവിറ്റി കിട്ടുന്ന എല്ലായിടത്തും ഞാൻ പോകാറുണ്ട്. മലകളിലും പുഴകളിലും പോകാറുണ്ട്, സമുദ്രങ്ങളിൽ പോകാറുണ്ട്, ചായക്കടയിൽ പോകാറുണ്ട്, പോകണമെന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെ പോകാറുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? പോകുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുമുണ്ട്. അവ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. പുതിയൊരു സ്ഥലം കാണാനുള്ള ആഗ്രഹമായിരുന്നു അയോധ്യ സന്ദർശനം. എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ ഞാനും പോയി. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. വടക്കേ ഇന്ത്യയിൽ സാധാരണമാണ് നെറ്റിയിൽ ജയ്ശ്രീറാം പതിക്കുന്നത്. ജീവിക്കാനായി കഷ്ടപ്പെടുന്ന സ്ത്രീകളും കൊച്ചുകുട്ടികളുമാണ് വിൽപ്പനയ്ക്കായി നിൽക്കുന്നത്. കാശിയിൽ പോയപ്പോൾ ഓം നമ ശിവായ എന്നായിരുന്നു നെറ്റിയിൽ പതിച്ചിരുന്നത്. അതല്ലാതെ മറ്റൊരാശയം പങ്കുവയ്ക്കാനായിരുന്നില്ല ഇത്. ഇത് മതതീവ്രവാദമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ത് ചെയ്താലും കുറ്റമെന്ന അവസ്ഥയിലേക്കാണ് നാം മാറുന്നതും. വിമർശനമാകാം, എന്നാൽ വൃത്തികെട്ട ഭാഷയിലുള്ള വിമർശിക്കാൻ നിൽക്കരുത്. ഇല്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിക്കാൻ ശ്രമിക്കരുത്. സിനിമയിൽ അവസരം ലഭിക്കില്ലെന്ന് പറഞ്ഞവർക്കും അദ്ദേഹം മറുപടി നൽകുകയാണ്. സിനിമ എന്ന വികാരം മാത്രമാണ് സിനിമാക്കാർക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം കുടുംബസമേതമാണ് അദ്ദേഹം അയോധ്യയിലെത്തിയത്. ഇതിന്റെ വീഡിയോ അടക്കം ബാലാജി തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തി രാംലല്ലെ തൊഴുത് മടങ്ങിയ അദ്ദേഹം കുടുംബവുമായി തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഫേസ്ബുക്കിലൂടെ ബാലാജി തന്നെയാണ് ക്ഷേത്ര ദർശനത്തിന്റെ വിവരം ആരാധകരെ അറിയിച്ചത്. ഫേസ്ബുക്കിൽ അദ്ദേഹം അയോധ്യയിൽ നിന്നുള്ള വീഡിയോകളടക്കം പങ്കുവയ്ക്കുകയായിരുന്നു. ഭാര്യയും മകനുമൊപ്പമാണ് അദ്ദേഹം രാമക്ഷേത്രത്തിലെത്തി. ഇവർക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മൂന്നുപേരും നെറ്റിയിൽ ജയ് ശ്രീറാം എന്ന് ചന്ദനം കൊണ്ട് എഴുതിയിരുന്നു. അയോധ്യ രാമജന്മഭൂമിയിൽ എത്തിയതായി അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു. ഇതാണ് ക്ഷേത്രത്തിലെ തിരക്ക്. രാമജന്മഭൂമിയിൽ നിന്നുള്ള അനുഭവം ഗംഭീരമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തെ ഒരു കൂട്ടം സൈബർ ആക്രമണം നടത്തിയത്. ഇതിന് വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.